ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നോറ ഡെയിലി കറണ്ട് അഫയേഴ്സ്. ഇന്ന് ഓഗസ്റ്റ് 21, 2019. ഇന്ത്യയിൽ സ്പോർട്സിന് നൽകുന്ന പ്രധാനപ്പെട്ട അവാർഡുകൾ ഈയിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്നത്തെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ അവാർഡുകളെ കുറിച്ചാണ്. മക്കപ്പ് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസ് ആണ് ഇത്. അതുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഒന്ന് നോക്കിയിട്ട് പോകാം. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് രണ്ടു പേർക്കാണ് ലഭിച്ചത്. പാരാ അത്ലറ്റിക്കായ ദീപ മാലിക്കിനും റെസ്ലിംഗ് താരമായ ബജ്രംഗ് പൂനിയക്കുമാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സ്പോർട്സ് ആൻഡ് ഗെയിംസിന് കൊടുക്കുന്ന ഏറ്റവും ഹയർ കാറ്റഗറിയിലുള്ള അവാർഡാണ്. ഏറ്റവും ഉയർന്ന അവാർഡാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിയുടെ പേരിലാണ് ഈ അവാർഡ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് ദ്രോണാചാര്യ അവാർഡാണ്. ദ്രോണാചാര്യ അവാർഡിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്. റെഗുലർ കാറ്റഗറി ഉണ്ട്, ലൈഫ് ടൈം കാറ്റഗറി ഉണ്ട്. അപ്പോൾ ദ്രോണാചാര്യ അവാർഡിൽ റെഗുലർ കാറ്റഗറിയിൽ മഹീന്ദർ സിംഗ് ധില്ലൻ അത്ലറ്റിക്സിന് കിട്ടി, സന്ദീപ് ഗുപ്ത ടേബിൾ ടെന്നീസിന് കിട്ടി, വിമൽ കുമാർ ബാഡ്മിൻ്റന് കിട്ടി. ഇതിൽ നമ്മൾ കേരളത്തിൽ നിന്നും പി എസ് സി എഴുതുന്നവർ വിമൽ കുമാറിൻ്റെ പേര് പ്രത്യേകം ഓർത്ത് വെക്കണം. അടുത്ത പി എസ് സി എക്സാമുകൾക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ദ്രോണാചാര്യ അവാർഡ് തന്നെ ലൈഫ് ടൈം കാറ്റഗറിയിൽ കിട്ടിയിരിക്കുന്നത് സഞ്ജയ് ഭരദ്വാജ് ക്രിക്കറ്റിന്, രൺബീർ സിംഗ് ഖോക്കർ കബഡിക്ക്, മർസ്ബാൻ പട്ടേൽ ഹോക്കി, ഈ മൂന്ന് ഐറ്റത്തിനാണ് മൂന്ന് പേർക്ക് ലഭിച്ചിട്ടുള്ളത്. ടോട്ടൽ 6 പേർക്ക് ദ്രോണാചാര്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ കോച്ചിങ് നൽകുന്നവർക്ക്, അതായത് കോച്ചസിന് നൽകുന്ന ഏറ്റവും ടോപ്പ് ഹോണറാണ് ദ്രോണാചാര്യ അവാർഡ്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കാം. പിന്നെ ധ്യാൻചന്ദ് അവാർഡാണ്. ധ്യാൻചന്ദ് അവാർഡ് 5 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. മനോജ് കുമാർ റെസ്ലിംഗിന്, സി ലാർസെമങ്ക ആർച്ചറിക്ക്, അറൂബ് ബസാക്ക് ടേബിൾ ടെന്നീസ്, നിഥൻ കീർത്തനെ ടെന്നീസിന് കിട്ടി, മാനുൽ ഫ്രെഡറിക്സ് ഹോക്കി കിട്ടി. മാനുൽ ഫ്രെഡറിക്സ് കേരളത്തിൽ നിന്നുള്ള എൻട്രി ആയിരുന്നു. അദ്ദേഹം പഴയൊരു ഹോക്കി താരമാണ്. അപ്പോൾ ആ പോയിന്റും നമ്മൾ പി എസ് സി ലെവലിൽ ഓർത്ത് വെക്കാം. ധ്യാൻചന്ദ് അവാർഡ് ലൈഫ് ടൈം സ്പോർട്സിലുള്ള, സ്പോർട്സ് ആൻഡ് ഗെയിംസിലുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ധ്യാൻചന്ദ് അവാർഡ് കൊടുക്കുന്നത്. ആ പോയിന്റ് ഓർത്ത് വെക്കാം. അർജുന അവാർഡ് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് സ്പോർട്സ് ആൻഡ് ഗെയിംസിലുള്ള, സ്പോർട്സ് ആൻഡ് ഗെയിംസിൽ ഉള്ള ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അർജുന അവാർഡ് കൊടുക്കുന്നത്. മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആർക്കൊക്കെയാണ് കിട്ടിയതെന്നുള്ള നമുക്കൊന്ന് ഓർമ്മിച്ചു പോകാം. രവീന്ദ്ര ജഡേജ ക്രിക്കറ്റിന് കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് അനസ് യാഹിയ അത്ലറ്റിക്സിന്, അദ്ദേഹം ഒരു ഇന്ത്യൻ സ്പ്രിൻ്ററാണ്, കേരളത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേര് പ്രത്യേകമായിട്ട് പി എസ് സി എഴുതുന്ന കുട്ടികൾ ഓർത്ത് വെക്കുക. അപ്പോൾ കേരളത്തിൽ നിന്നും ഇപ്രാവശ്യം ഈ സ്പോർട്സിൻ്റെ അവാർഡ്സിൽ നമുക്ക് 3 പേരാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒന്ന് മുഹമ്മദ് അനസ്, പിന്നെ വന്നിരിക്കുന്നത് മാനുൽ ഫ്രെഡറിക്ക്, വിമൽ കുമാർ ബാഡ്മിൻ്റൺ. ഈ 3 പേരുകളും ഓർത്ത് വെക്കുന്നത് ഗുണം ചെയ്യും. അപ്പം അർജുന അവാർഡ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗുർപ്രീത് സിംഗ് സന്ധു ഫുട്ബോള്, സോണിയ ലാത ബോക്സിങ്, ചിംഗ്ലേസന സിംഗ് കങ്കുചാം ഹോക്കി, എസ് ഭാസ്കരൻ ബോഡി ലിഫ്റ്റിംഗ്, അജയ് താക്കൂർ കബഡിയും, തജീന്ദർ പാൽ സിംഗ് തൂർ അത്ലറ്റിക്സ്, പ്രമോദ് ഭഗത് പാരാ സ്പോർട്സ് ബാഡ്മിൻ്റൺ, ഹർമീത് രജുൻ ദേസായി ടേബിൾ ടെന്നീസ്, പൂജ ദാന്ത റെസ്ലിംഗ്, ഫാദ് മിർസ ഇക്വസ്ട്രിയൻ, സിമ്രാൻ സിംഗ് ഷെർഗിൽ പോളോ, പൂനം യാദവ് ക്രിക്കറ്റ്, സ്വപ്ന ബർമാൻ അത്ലറ്റിക്സ്, സുന്ദർ സിംഗ് ഗുർജർ പാരാ സ്പോർട്സ് അത്ലറ്റിക്സ്, ഗൗരവ് സിംഗ് ഗിൽ മോട്ടോർ സ്പോർട്സ്. ഇത്രയും പേർക്കാണ് അർജുന അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അർജുന അവാർഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്ത സ്ലൈഡ് ക്വാളിറ്റി അൺനോൺ ദ ഇൻവിസിബിൾ വാട്ടർ ക്രൈസിസ്, അങ്ങനൊരു റിപ്പോർട്ട് ഈയിടെ വരികയുണ്ടായി. അത് വേൾഡ് ബാങ്കാണ് ഈ റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നത്.
അപ്പോൾ വേൾഡ് ബാങ്ക് ഈ റിപ്പോർട്ട് ഇറക്കിയത് കൊണ്ട് തന്നെ ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ട് കാരണമാണുള്ളത്. ഒന്ന്, ക്വാളിറ്റി അൺനോൺ ദ ഇൻവിസിബിൾ വാട്ടർ ക്രൈസിസിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം UNEP നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ആൻസർ അത് എഴുതി പോകാൻ സാധ്യതയുണ്ട്. അപ്പം പ്രത്യേകം ഓർക്കുക, ക്വാളിറ്റി അൺനോൺ ദ ഇൻവിസിബിൾ വാട്ടർ ക്രൈസിസ് എന്നുള്ളത് വേൾഡ് ബാങ്ക് റിപ്പോർട്ടാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊല്യൂട്ടഡ് വാട്ടർ റെഡ്യൂസസ് എക്കണോമിക് ഗ്രോത്ത് ബൈ 1/3. ഈ റിപ്പോർട്ടിൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റാണ്, അതായത് പൊല്യൂട്ടഡ് വാട്ടർ എക്കണോമിക് ഗ്രോത്ത് 1/3 ആയിട്ട് കുറക്കുന്നുള്ളൊരു പോയിന്റ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊല്യൂട്ടഡ് വാട്ടറിന് ഡയറക്റ്റ് ഇമ്പാക്ട് ടു ഹെൽത്ത്, അഗ്രികൾച്ചർ ആൻഡ് എക്കോസിസ്റ്റംസ് ഉള്ളതുകൊണ്ടാണ് ഈ എക്കണോമിക് ഗ്രോത്ത് കുറക്കാൻ അത് കാരണമാകുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് വ്യക്തമായിട്ട് ഓർത്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി വരുന്ന എക്സാമുകളിൽ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനപ്പെട്ട സ്പോർട്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അവാർഡുകളെ കുറിച്ചാണ്. അത് എല്ലാം മഗ്ഗപ്പ് ചെയ്ത് തന്നെ പഠിക്കാം. നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും കിട്ടും അടുത്ത് വരുന്ന എക്സാമുകളിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നാളെ മുതൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ഡെയിലി ക്വിസും കൂടി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതും കൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വളരെ ഈസി ആയിട്ട് പരീക്ഷകളിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കും. താങ്ക് യു.